മൈ ചാനൽ ദീപാസ് ജോയിയോ കുക്കിംഗ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ബാച്ചിലർ സ്പെഷ്യൽ ഈസി ചിക്കൻ ബിരിയാണിയാണ്. എങ്ങനെ ഒരു മണിക്കൂറിനകത്ത് ഒരു ബിരിയാണി ഉണ്ടാക്കുക? ബിരിയാണി വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സാധാരണ നമ്മൾ ഈ സാമ്പാറൊക്കെ വെട്ടി അരിഞ്ഞ് ഉണ്ടാക്കുമ്പോൾ തന്നെ കുറേ സമയമെടുക്കും. അതുപോലെയാണ് ഈ ബിരിയാണിയുടെ കാര്യവും. മൊത്തത്തിൽ നമുക്ക് ഒന്നൊന്നര മണിക്കൂർ കൂടുതലെടുക്കും അല്ലേ. എന്നാൽ ഇന്നുണ്ടാക്കുന്ന ബിരിയാണി ഒരു മണിക്കൂറിനകത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് മട്ടണോ വെജിറ്റബിളോ എന്ത് വേണമെങ്കിലും മാറ്റി ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഈസി ചിക്കൻ ബാച്ചിലർ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഈസി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം വേണ്ടത് ചിക്കൻ 1.5 kg, ജീരകശാല അരി 4 കപ്പ്, സവാള 3 ഇടത്തരം, തക്കാളി 2 ഇടത്തരം, ഇഞ്ചി ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ, പച്ചമുളക് ചതച്ചത് 8 എണ്ണം, തൈര് 3 ടേബിൾ സ്പൂൺ, മുന്തിരിങ്ങ 1 കൈപ്പിടി, അണ്ടിപ്പരിപ്പ് 1 കൈപ്പിടി, മല്ലിയില 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ എടുക്കാം, പുതിനയില 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ എടുക്കാം, നെയ്യ് ആവശ്യത്തിന്, സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന്, ബിരിയാണി മസാല 3 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, പെരിഞ്ചീരകപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ലെമൺ ആവശ്യത്തിന്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതിപ്പോ ഞാനിവിടെ 10 പീസ് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വരഞ്ഞു വെക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. ഇത് ചേർക്കണം. ഇത് 1 ടീസ്പൂൺ. പെരിഞ്ചീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ചേർക്കണം. കുറച്ച് മതി. പിന്നെ മല്ലിപ്പൊടി ചേർക്കുക. പിന്നെ ചേർക്കാനുള്ളത് സവാളയാണ്. ഇത് ഇതോടൊപ്പം ചേർക്കണം. നമ്മളൊരു ഈസി ചിക്കൻ ബിരിയാണി അല്ലേ ഉണ്ടാക്കുന്നത്. അന്നേരം നമുക്ക് സവാള മൂപ്പിക്കാനൊന്നും സമയമില്ല അല്ലേ. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തു വെച്ച് നമുക്ക് വേഗം നമ്മുടെ കുട്ടികൾ വരുന്നതിന് മുമ്പേ തന്നെ ഇത് നമുക്ക് റെഡിയാക്കി വെക്കാം. ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ പുരട്ടി വെക്കണം. ഇത് പറ്റുമെങ്കിൽ 1-40 മിനിറ്റ് എങ്കിലും വെച്ചിരുന്നാൽ നല്ലതാ കേട്ടോ. നമ്മൾ ഇത് ഈസി ആയിട്ടല്ലേ ചെയ്യുന്നത്. നമുക്കൊരു 1/2 മണിക്കൂറെങ്കിലും ഇത് വെക്കണം. ഈ ചിക്കനിൽ ഈ മസാലയും തൈരും എല്ലാം നല്ലതുപോലെ പിടിക്കണം. ഇത് നമുക്ക് 1-30 മിനിറ്റ് അടച്ചു മാറ്റി വെക്കാം. നമുക്കിനി ചോറ് വെക്കണം. അതിനായിട്ട് നോൺസ്റ്റിക്കിന്റെ ഒരു വലിയ ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് ഞാനിവിടെ അളന്ന് വെച്ചിരിക്കുന്ന 1/4 കപ്പ് വെള്ളമാണ്. ഇതാണ് കപ്പളവ്. ഈ അളവിലാണ് ഞാൻ അരി അളന്നിരിക്കുന്നത്. അപ്പൊ ഈ അളവിൽ തന്നെ വേണം നിങ്ങൾ വെള്ളം എടുക്കാൻ. ഒരിക്കലും തെറ്റാൻ പാടില്ല. 1/4 ഗ്ലാസും വെള്ളവും കൂടെ കൂടുതൽ എടുക്കണം. തിളച്ചു കഴിയുമ്പോൾ കുറച്ച് വെള്ളം പറ്റും. അതുകൊണ്ടാണ് നമ്മൾ 1/4 ഗ്ലാസ് വെള്ളം കൂടുതൽ വെക്കാൻ പറയുന്നത്. നിങ്ങൾ എത്ര ഗ്ലാസ്സിന് എടുക്കുന്നോ അതിന് ഇരട്ടി വെള്ളവും എടുക്കണം. പിന്നെ 1/4 ഗ്ലാസ് വെള്ളവും കൂടി എടുക്കണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ചോറ് വേവിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാനിവിടെ 4 കപ്പ് അരിക്ക് ഞാനൊരു 1/8 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. അതായത് 2 വയനയില, 2 കറുവപ്പട്ട, ജാതിപത്രി 2 എണ്ണം, ജാതിക്ക 1 പകുതി, പിന്നെ ഗ്രീൻ കാർഡമൺ 14 എണ്ണം, പിന്നെ ബ്ലാക്ക് കാർഡമൺ അതൊരു 1 എണ്ണം മതി, പിന്നെ പെപ്പർ 10-12 എണ്ണം, പിന്നെ സജീരകം 1/2 ടീസ്പൂൺ, ഗ്രാമ്പൂ 16 എണ്ണം. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഒന്നുകിൽ ഇത് പൊടിച്ചു ചേർക്കണം. പൊടിച്ചു ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ അളവ് കൂടുതൽ എടുത്തിരിക്കുന്നത്. അതല്ല നിങ്ങൾക്ക് അല്ലാതെ ഇട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ അളവുകളെല്ലാം പകുതിയായിട്ട് എടുക്കണം. അതായത് ഈ ബ്ലാക്ക് കാർഡമൺ വേണമെങ്കിൽ എടുത്താൽ മതി. ഇത് ഓപ്ഷണലാണ്. ഇതിപ്പം അളവ് കൂടുതലായതുകൊണ്ട് ഞാനൊരു ബ്ലാക്ക് കാർഡമൺ എടുത്തേ ഉള്ളൂ. ഇങ്ങനെ പൊടിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒരു നേർത്ത തുണിയിൽ കെട്ടിയിട്ട് ഈ വെള്ളത്തിലോട്ട് ഇടണം. ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ പൊടിച്ചെടുത്ത ഈ പൊടി ഇതിലേക്ക് ഇടാം. ഇത് ഇനി 1 മിനിറ്റ് തിളയ്ക്കണം. ഇപ്പോൾ 1 മിനിറ്റ് ഈ പൊടിയെല്ലാം വെള്ളത്തിൽ
ഇടണം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ അരി വെള്ളത്തിലേക്ക് ഇടാം. ഇത് നല്ലതുപോലെ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്നതാണ്. ഞാനിവിടെ ഇത് പൊടിയാക്കി ചേർത്തതിൻ്റെ കാര്യം, ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വായിൽ ഇത് കടിക്കാൻ കിട്ടും. അപ്പോൾ അത് നമുക്കൊരു കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊടിയായിട്ട് ചേർക്കുന്നത്. ഇപ്പം ഉപ്പിടരുത്, ഉപ്പിട്ട അരി വേവത്തില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം. ഒരു മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. ഇപ്പം തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ എണ്ണ ചേർക്കുന്നത്. ഇനി നമുക്ക് അവസാനം ചേർക്കേണ്ടത് കുറച്ച് ലെമൺ ജ്യൂസും ഉപ്പുമാണ്. അത് അവസാനം ചേർത്താൽ മതി. ഇനി നമുക്ക് അടച്ച് വേവിക്കാം. ചെറിയ തീ തന്നെ അടച്ചു വേവിക്കണം. ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ചോറ് ഒരു പകുതി വേവായി. ഇതാ ഇനി കുറച്ച് വെള്ളവും കൂടെ ഉണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഒരു അര ലെമൺ ആണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കൂടി പോകാൻ പാടില്ല, നല്ലതുപോലെ ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് നേരവും കൂടെ അടച്ചു വേവിക്കണം. കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി കൂടുതലിട്ട് വേവിക്കരുത്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഉണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല ഉണ്ടാക്കണ്ടേ. അതിനായിട്ട് ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ ഉണ്ടാക്കാൻ, പക്ഷേ ഞാനിവിടെ നെയ്യ് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് അവസാനം ചേർക്കാനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഇത് ഇതോടൊപ്പം ചേർക്കണം. ഇപ്പോൾ ചെറുതായിട്ട് മൂത്ത മണം വന്നിട്ടുണ്ട്. ഇനി ഇതോടൊപ്പം ചേർക്കാനുള്ളത് പച്ചമുളക് ചതച്ചതാണ്. ഇത് ഞാനിവിടെ 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലിയ പച്ചമുളകാണ്. ഇത്രയും വേണ്ടെങ്കിൽ കുറച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ബിരിയാണി എന്ന് പറയുന്നത് എരിവ്, പുളി, ഉപ്പ്, മധുരം ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ നല്ലൊരു ബിരിയാണി ആവുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇതോടൊപ്പം ചേർത്ത് കൊടുക്കണം. തീ കുറച്ച് വെക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് തീ ഇത്തിരി കൂട്ടി കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇതിൽ ഞാൻ ചേർത്ത മുളക് പൊടിയുടെ കണക്കെന്ന് പറഞ്ഞാൽ 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 2 മിനിറ്റായി. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മല്ലിപ്പൊടി ഇല്ലേ, അത് ഇതോടൊപ്പം ചേർക്കണം. അതായത് 1 ടീസ്പൂൺ. പിന്നെ ബാക്കിയുള്ള മുളക് പൊടിയും കൂടെ ചേർക്കണം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കണം. പച്ചമണം മാറണം. തൈരിൻ്റെയും ഉള്ളിയുടെയും ആ മസാലകളുടെയും എല്ലാം നല്ലൊരു മണം വരുന്നുണ്ട്. ചിക്കൻ നല്ലതുപോലെ ചൂടായി. ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പഴുത്ത തക്കാളിയാണ്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണ്ടേ. അതിനായിട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ഇതോടൊപ്പം ചേർക്കാം. നേരത്തെ മസാല ഇരുന്ന പാത്രം തന്നെയാണ്, അതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇപ്പം ചെറിയ തീയിലാണ് ചിക്കൻ ഇളക്കിക്കൊണ്ടിരുന്നത്. ഇനി ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കണം. നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി. പിന്നെ വേണ്ടത് പുതിനയില, അതും കുറച്ച് ചേർക്കുക. ഉള്ളി ഫ്രൈ ചെയ്തത് നമുക്ക് ഇതോടൊപ്പം ചേർക്കാം. പക്ഷെ നമ്മൾ അതൊക്കെ ചേർത്ത് വരുമ്പോൾ ഇതൊരു ഈസി ചിക്കൻ ബിരിയാണി എന്ന് പറയാൻ പറ്റത്തില്ല. അത് സാധാരണ തലശ്ശേരി ബിരിയാണിയിലാണ് ഈ ഉള്ളി ഫ്രൈ ചെയ്ത് ചേർക്കാറുള്ളത്. അപ്പം അതും കൂടെ ഒക്കെ ചേർത്ത് കഴിഞ്ഞാണ് നമ്മളെ ബിരിയാണി കുറച്ചുകൂടെ അടിപൊളിയാവും. നല്ല എരിവൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതോടൊപ്പം ചേർക്കാനുള്ളത് ബിരിയാണി മസാലയാണ്. ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കി എടുത്ത ബിരിയാണി മസാലയാണ്. ഇതിനകത്തിപ്പോൾ ഉള്ളത് വയനയില, ബ്ലാക്ക് കാർഡമൺ, ഗ്രീൻ കാർഡമൺ, പിന്നെ വേണ്ടത് കറുവപ്പട്ട, ഗ്രാമ്പു, മല്ലിപ്പൊടി, ജീരകപ്പൊടി. ജീരകം എന്ന് പറയുന്നത് സജീരകമാണ്, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ വലിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് ഡീപ് ഫ്രൈ ചെയ്തതാണ്, അതും ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളക്. പിന്നെ വേണ്ടത് പോംഗ്രാനൈറ്റ് സീഡ്സ്. കട ഷോപ്പിൽ മേടിക്കാൻ കിട്ടും, നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. എരിവില്ലാത്ത മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് ഒരു പ്രത്യേക അളവിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇത് ഈ മസാല ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ നിന്ന് ഞാൻ 1 ടീസ്പൂൺ മസാല ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 1-5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുറച്ച് ഗ്രേവി ആവശ്യമാണ്.
നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രേവി വേണം. വെറുതെ ഇങ്ങനെ ചിക്കൻ മാത്രമായിട്ട് ഇരുന്നാൽ നമുക്കൊരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ലെയറ് തയ്യാറാക്കണ്ടേ? അതിനായിട്ട് നമ്മൾ ഒരു വലിയ നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി ചെമ്പ് എടുത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ എടുക്കാം, ചോറിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കട്ടിയുള്ള ഒരു ബിരിയാണി ചെമ്പ് എടുത്തിരിക്കുന്നത് കൊണ്ട് താഴെ എനിക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പഴയ പാട്ടയുടെ അടപ്പോ അല്ലെങ്കിൽ പിന്നെ പഴയ ഉപയോഗിക്കാത്ത ദോശക്കല്ലോ വല്ലതും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഈ പാത്രം എടുത്ത് മുകളിൽ വെക്കാം. നമുക്കൊരു മൂന്ന് ലെയറായിട്ടാണ് ഇടേണ്ടത്. ഞാൻ ആദ്യം ഒരു ലെയർ ഇടുകയാണ്. ഈ മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കണം, അത് കുറച്ച് ചേർക്കുക. പുതിനയില ചേർക്കുക. പിന്നെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ ആ ബിരിയാണി മസാല ഇല്ലേ, അത് കുറച്ച് ഇതിനോടൊപ്പം ചേർക്കണം. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പും കിസ്മിസുമാണ്. വേണമെങ്കിൽ നെയ്യിൽ വറുത്തിടാം. ഞാനിവിടെ നെയ്യിൽ വറുക്കുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ ആണ് ഇടുന്നത്. ആ ചിക്കൻ്റെ മസാല ചേർക്കാം. ഗ്രേവിയോടുകൂടി തന്നെ വെക്കണം കേട്ടോ. അതിനുശേഷം വീണ്ടും ചോറിടുക. ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൈനാപ്പിൾ എസൻസ് ഓപ്ഷണലാണ്. വേണമെങ്കിൽ ഒരു രണ്ട് തുള്ളി ഒഴിക്കാം, കൂടുതലൊന്നും ഒഴിക്കരുത്. ഇത് ഇനി ഒരു 30 മിനിറ്റ് അടച്ച് വെച്ചേക്കണം. ഇത് ശരിക്കും നമ്മൾ ദം ചെയ്യുകയല്ല, കാരണം ഇതിൻ്റെ സൈഡിൽ നമ്മൾ മൈദാമാവ് ഒന്നും ഒട്ടിച്ചിട്ടില്ല, നല്ലപോലെ കവർ ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളിത് 1 മണിക്കൂറിനകത്ത് തയ്യാറാക്കുന്ന ഒരു ഈസി ചിക്കൻ ബിരിയാണിയാണ്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബാച്ചിലർ സ്പെഷ്യൽ ഈസി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചൂടോടെ വിളമ്പാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. ഇനി ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.